മൊബൈൽ റീചാർജ് ചെയ്യാൻ ഒരു 200 രൂപ തരുമോ? എന്റെ ക്രിക്കറ്റ് ബാറ്റും പൊട്ടി. ആ 1000 രൂപ മതി ഒന്ന് വാങ്ങാൻ. ഡെയിലി ഇവിടെ ഇത് മാത്രം കാശ്. അച്ഛമ്മ ബാങ്കിൽ പോകുന്നത് ഞങ്ങള് കണ്ടായിരുന്നു. കള്ളനും കള്ളി അച്ഛമ്മ ബാങ്കിൽ പോകുന്നത് നോക്കി നിൽക്കുവല്ലയോ? ആ കൃഷ്ണമ്മക്കയിൽ അന്ന് സമ്പാദിച്ച് ഇച്ചിരി പൈസ ബാങ്കിൽ ഇട്ടിരുന്നതുകൊണ്ട് കഞ്ഞി കുടിച്ചു കിടക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ പോയത്. ഒന്നുമില്ല ഇതിനകത്ത് പൊടി. നിനക്ക് എത്ര വേണ്ടേ? 1000. തൽക്കാലം അത്ര മതി. മതിയോ? അത് കഴിഞ്ഞാ പിന്നെ വേണോ? ആഹാ, എന്നാ ഇത് 1000 രൂപയുണ്ട്. രണ്ടുപേരും കൂടെ കൊണ്ടോ എന്തോന്ന് വെച്ചാ ചെയ്തു. ഇനി എന്റെ 10 പൈസ ഇല്ല, ചോദിക്കരുത് കേട്ടോ. ആ അരിക്കലം കണ്ടോ? അരിക്കലം ഞാൻ കണ്ടില്ല, അരിയിട്ട് വെക്കുന്ന കലം കണ്ടു. അതാണ്ട പണ്ടേ ഉള്ള ഒരു ശീലവാ. പണ്ട് ഈ അലമാരയും പെട്ടിയൊക്കെ വരുന്നതിന് മുമ്പേ ഞാൻ അരിക്കലത്തിനകത്തായിരുന്നു കാശ് ഇട്ട് വെച്ചോണ്ടിരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇതിനകത്താകുമ്പോ കള്ളന്മാര് കണ്ടുപിടിക്കത്തേയില്ല. വേണ്ടല്ലോ, ഇവിടെയുള്ള കള്ളം കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് അറിയാം എവിടെ അമ്മ പൈസ സൂക്ഷിക്കുന്നതെന്ന്. മോഷണം പോകാറുമുണ്ട് നമ്മുടെ മോനെ. എന്റെ മോനെ എടുക്കത്തില്ല. എടുത്തോടുക്കും. ശരി, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ കാശില്ലാത്തതുകൊണ്ട് പൊട്ടും ചാന്തോ ഒന്നും വാങ്ങിച്ചില്ലെന്ന് വേണ്ട. എന്നാ നിനക്ക് കൺമഷിയോ പൊട്ടോ ചാന്തോ എന്തൊക്കെ ഈ മാസം മേടിച്ചോണം. ആർക്ക് വേണോ അമ്മയുടെ കാശ്? ദാണ്ടടാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് എടുത്തു തരും, പിന്നെ കണക്ക് പറയുകയും ചെയ്യും. ഒരൊറ്റ വീക്കങ്ങ് വെച്ച് വന്നാലുണ്ടല്ലോ. എപ്പോഴാ ഞാൻ കണക്ക് പറഞ്ഞത്? എടാ എപ്പോഴാ ഞാൻ കണക്ക് പറഞ്ഞതെന്ന്? എന്റെ അമ്മ അമ്മ ഇപ്പൊ കൊടുത്താലും മേടിക്കത്തൊന്നുമില്ല. അർജുനേട്ടനെ ഈ സ്വയം അരിക്കലത്തുനിന്ന് കാശിട്ട് എടുക്കുന്നത് താല്പര്യം. ഒന്ന് രണ്ട് സിനിമാക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടമ്മേ. അതിൽ ആരെങ്കിലും ഒരാളെന്റെ ഒരു പാട്ടെടുത്തിരുന്ന് ഞാൻ രക്ഷപ്പെട്ടേനെ. അതിന്റെ അഹങ്കാരാണോ നീ ഇപ്പൊ പറഞ്ഞത്? അല്ലമ്മേ, ഒരു ടീം ഇന്ന് ബന്ധപ്പെടാമെന്ന് പറഞ്ഞതാ. ടീം സിനിമാക്കാര്. ആ പക്ഷെ ഇതുവരെ വിളിച്ചില്ല, എന്റെ ടെൻഷൻ നീക്കി അമ്മേ. ഞാൻ ഏതെങ്കിലും സിനിമാക്കാർ അർജുനേട്ടന്റെ പൊട്ട കവിത പാട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ലോകം കീഴ്മേൽ മറിയും. നിനക്ക് എന്റെ അരിക്കലം തന്നെ രക്ഷ. അതിന് മാത്രം ഒരു കുറവില്ല, എപ്പോഴും ഒരു പണിക്കും പോകുന്നുമില്ല. ഹലോ, ആ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. അർജുന, നാളെ തന്നെ വന്നു. എന്റെ പാട്ട് സിനിമയിലെടുത്തമ്മേ. ഇപ്പൊ വിളിച്ചത് ഡയറക്ടർ പുഷ്കരൻ, സംവിധായകൻ പുഷ്കരൻ. അയ്യോ, അല്ലല്ല, അയാളുടെ സിനിമയിൽ എന്റെ പാട്ടെടുത്ത്. നിന്റെ പാട്ടോ? നിങ്ങൾക്കൊക്കെ എന്നോട് പുച്ഛം, പക്ഷെ എനിക്കും സമയം എടുത്ത് വരുന്നുണ്ട്. നാളെ മുതൽ ഷൂട്ടിംഗ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾ ബോധം കെടരുത്. ഈ വീട്ടിൽ വെച്ചാ ഷൂട്ടിംഗ്. ഈ വീട്ടിൽ വെച്ച് ഷൂട്ടിംഗ്? ആരോട് ചോദിച്ചോണ്ട്? ഞാനാ ഈ വീടിന് വാടക കൊടുക്കുന്നത്, ഞാനാണ് ഈ വീടിന്റെ ഉടമസ്ഥ. എന്നോട് ചോദിക്കാതെ കണ്ട് ഇവിടെ ഒരിത്തരും കയറാൻ പറ്റത്തില്ല. പ്ലീസ്, 2 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമേ ഉള്ളൂ, അതും ഒരു 10 മിനിറ്റ് സിനിമ. 10 മിനിറ്റ് സിനിമ? ഷോർട്ട് ഫിലിം ആയിരിക്കും. അതെന്തോ അതുകൊണ്ടോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ നിന്റെ കവിത എത്ര വരിയുണ്ട്? 100 വരി. 100 വരി? 100 വരി കവിതയ്ക്ക് തന്നെ വേണം 1 മണിക്കൂർ. പിന്നെ എങ്ങനെയാടാ ഈ 10 മിനിറ്റിൽ നിന്റെ കവിതയും കൂടെ ചേർക്കുന്നത്? അയ്യോ അമ്മേ, അതിനകത്തുനിന്ന് 2 വരി എടുക്കുന്നുണ്ട് സിനിമ. ഈ 100 വരിയിൽ 2 വരി, ബാക്കി 98 എണ്ണം ബാക്കി. 2 വരി ഈ 10 മിനിറ്റില്. പോടാ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി പോടാ. കൊഞ്ഞാണ കഞ്ഞി വീട്ടിൽ അതേ അരി ആയിട്ട് സമ്മതിപ്പിക്കാം. പക്ഷേ ആ സിനിമക്കകത്ത് എനിക്കും അമ്മയ്ക്കും ഓരോ വേഷം തരും. ഞാൻ സമ്മതിക്കാം, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇവള് പറഞ്ഞതുപോലെ നായികയുടെ വേഷം എനിക്ക് തരണം. അയ്യോ, ഇത് യൂത്തിന്റെ സിനിമയാ. യൂത്തോ? യൂത്ത്. അമ്മ കണ്ട യൂത്താണെന്ന് തോന്നുന്നില്ലേ? അതെ. നായകൻ കമലേഷ്.
ഇത് എന്റെ അമ്മയും ഭാര്യയും മക്കളുവാ. ഇത് അമ്മേ സംവിധായകൻ പുഷ്കരൻ സാർ. സാർ മേക്കപ്പ് ഇത് മതിയോ? ഇതാ നായകൻ കമലേഷ്. കമലേഷ് അമ്മ നായികയാവാത്ത നന്നായി. അയ്യോ കമലേഷ്. സാറേ എന്റെ അമ്മയ്ക്കും ഭാര്യ വിളിച്ചോ. അയ്യോ ഇതിന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ ഇത് നമ്മുടെ മീൻകാരി സുശീലല്ലയോ? സുശീല നീ ഇപ്പൊ മീൻ വിൽക്കാനൊന്ന് പോകുന്നില്ലേ? എന്താ സാർ ഇത്? ഇവരെ വീടിന്റെ പുറത്താക്കൂ, എനിക്ക് ഡിസ്റ്റർബ് ആകുന്ന കാണുന്നില്ലേ? എനിക്കിത് ഫെസ്റ്റിവലിനൊക്കെയാണ്. ദൈവത്തോർത്തിന്റെ കോൺസെൻട്രേഷൻ കാണല്ലേ, പ്ലീസ് കേട്ടടേ. കുറച്ചുകൂടെ ക്ഷമിക്ക്, അയാൾ ചാൻസ് കയറും. ചുമ്മാ ഒച്ച വെച്ച് ബേളം ഉണ്ടാക്കാം. ശരി ശരി ക്ഷമിക്കാം, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ കേട്ടോ. അമ്മ അകത്തല്ലേ ഷൂട്ടിംഗ്, നമുക്ക് കാണണ്ടേ? നമുക്ക് കാണാം. ക്യാമറ അവിടുന്ന് കൂട്ട് വെക്കാം. ഈ ഒരു ഫ്രെയിമാണ് വേണ്ടത്. ഓക്കെ ഇവിടുന്ന് ഇവിടുന്ന് കൂട്ട് വെക്കാം. അവരെ ഉണ്ടോ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യാം. സോറി സോറി. മരക വിളിക്കൂ, മരക രഘുനാഥ് അയാളെ വിളിച്ചോ. ഇതാണ് മേനകയുടെ ക്വസ്റ്റ്യൻ. അപ്പൊ മേനക ഇവിടെ നിൽക്കുമ്പോ നമ്മുടെ നായകൻ ഇയാള് വന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ അപ്പൊ ഞാനാരാ? തനിക്ക് ഇതുവരെ മനസ്സിലായില്ലായിരുന്നു. എടോ താനാണ് ഇവിടെ ഭർത്താവെന്ന് പറയുന്നതാണ്. ആ താൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇരിക്കുമ്പോ മേനക ചോദിക്കുന്നു എന്താ വരാൻ വൈകിയത്. അപ്പൊ താൻ ഒന്നും പറയുന്നില്ല. മേനക രോഷത്തോടെ ചോദിച്ചത് കേട്ടില്ലേ, എന്താ വരാൻ വൈകിയത്? മേനക അപ്പൊ കരഞ്ഞുകൊണ്ട് ഇഷ്ടാ എന്നെ കബളിപ്പിക്കുവായിരുന്നല്ലേ. എന്റെ പൊന്നു അർജുന ഇവരൊന്നും വിളിച്ചോണ്ട് പോകുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തോട്ടെ. എങ്ങനെയെങ്കിലും അകത്തോട്ട് പോവേ, ഇതൊന്ന് ഷൂട്ട് ചെയ്യട്ടെ. എനിക്ക് അമ്മയുടെ വേഷം വേണം. സുരേഷ് എന്താ ചെയ്യാ, പോവാ. ഞാൻ എങ്ങനെയെങ്കിലും ഇതിന് കൊടുക്കാന്ന് പറയുന്ന സമയം അമ്മ ഈ കൊച്ചു കുളിക്കാറൊന്നുമില്ല, എന്റെ മുടി കിടക്കുന്നുണ്ടല്ലോ. സിനിമയിലൊക്കെ കാണുമ്പോ നന്നായിട്ടിരിക്കണ്ടായോ? മീന്റെ മാറ്റമുണ്ട് ഇപ്പോഴും.
എന്താ വരാൻ ഇത്ര വൈകിയത്? നിങ്ങൾ എന്താണ് ഇത്രയും വൈകിയത്? എനിക്കറിയാം, നിങ്ങൾ എന്നെ കളവിപ്പിക്കുകയാണ്. അർജുന സമാധാനിക്കുവാ, എനിക്കറിയായിരുന്നു നിങ്ങൾ എന്നെ കളവിപ്പിക്കുകയാണ്. താൻ വല്ലതും കാണുന്നുണ്ടോ? ഈ കുട്ടികളെ കാണുന്നുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. ഈ ഷോട്ടിൽ ഈ കുട്ടികളുണ്ടോ? ഉണ്ടോ?